നമ്മുടെ ഈ ലോകത്ത് പല നിറത്തിലും പല തരത്തിലുമുള്ള ജീവികളുണ്ടെങ്കിലും ലോകത്തിൽ വെച്ച് ഏറ്റവും ആപത്തായ കുറച്ച് ജീവികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബ്ലാക്ക് മാമ്പ. സ്നേക്ക് എക്സ്പെർട്ടുകൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഒരു പാമ്പിനെ കണ്ടാൽ പതിയെ അതിൻ്റെ അടുത്ത് നിന്നും മാറിപ്പോവുക എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളതിനെ ആക്രമിക്കുമെന്ന് കരുതി അത് തിരിച്ചാക്രമിക്കും. എന്നാൽ ബ്ലാക്ക് മാമ്പയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇതിൻ്റെ കടിയേറ്റൽ അടുത്ത 30 മുതൽ 50 മിനിറ്റിനുള്ളിൽ ആൻറ്റിഡോട്ട് ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. ഗോലിയത്ത് ബേഡിറ്റർ. നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും കൂടുതലായി കണ്ടുവരുന്ന ഒരു സ്പൈഡറാണ് ഗോലിയത്ത് ബേഡിറ്റർ. ട്രാൻസ്ജുറ ഫാമിലിയിൽപ്പെടുന്ന ഇവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പൈഡർ വിഭാഗമാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ചെറിയ പ്രാണികളെ ഭക്ഷണമാക്കുന്ന ഒരു എട്ടുകാലിയല്ല ഇത്. ഭക്ഷണമൊന്നും കിട്ടിയില്ല എങ്കിൽ മാത്രമാണ് ഇവർ ചെറിയ പ്രാണികളെ ആഹാരമാക്കുന്നത്. തവള, എലി തുടങ്ങിയവയാണ് ഈ സ്പൈഡറിൻ്റെ ഇഷ്ട വിഭവങ്ങൾ. നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ചെറിയ സ്പൈഡറിനെ പോലെയല്ല ഇവ. ഒരു സാധാരണ സ്പൈഡറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 മില്ലിഗ്രാം ആണ്. എങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 170 ഗ്രാമോളം വരുന്നു. അതുപോലെ തന്നെ ഇവയുടെ കാലുകൾ 30 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇതിൻ്റെ കാലുകൾ കാണുന്ന ഹെയർ പോലത്തെ ഫാങ്സ് കൊണ്ട് തൻ്റെ ശത്രുവിൽ ന്യൂറോടോക്സിൻ കുത്തിവെക്കുന്നു. ഇവരുടെ ഈ ന്യൂറോടോക്സിൻ കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ കഴിയില്ല. ഇവരുടെ ഒരു കടി കിട്ടിയാൽ ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് 10 ആണികൾ ഒരേ സമയം അടിച്ചു കയറ്റുന്ന വേദനയായിരിക്കും. ഗോലിയത്ത് ഫിഷ് ടൈഗർ. ആഫ്രിക്കൻ നദിയായ കൊങ്കയിൽ കണ്ടുവരുന്ന ഒരു മീനാണ് ഗോലിയത്ത് ഫിഷ് ടൈഗർ. 49 കിലോ ഭാരമുണ്ട് ഇവയ്ക്ക്. 5 അടിയോളം നീളമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയുടെ അത്രയും വലിപ്പമുണ്ട്. അക്രമഭക്തരായ ഇവരുടെ പ്രധാന ഭക്ഷണമെന്ന് പറയുന്നത് ചെറിയ മുതലകളും ചെറിയ ചെറിയ മീനുകളുമാണ്. ഈ മീനുകളുടെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് മുതലുകളുടെ കട്ടിയുള്ള സ്കിൻ ഒരു പ്രശ്നമായി വരുന്നില്ല. ഇവ മനുഷ്യരെ ആക്രമിക്കുന്നത് കുറവാണെങ്കിലും ചെറിയ കുട്ടികളെ ഇവർ മുറിവേൽപ്പിക്കാതെ വിടാറില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ എണ്ണത്തിൽ ഇപ്പോൾ സാരമായ കുറവ് വരുന്നുണ്ട്. കൊമോഡോ ഡ്രാഗൺസ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലിസാർഡുകളാണ് കൊമോഡോ ഡ്രാഗൺസ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കൊമോഡോ ഡ്രാഗൺസിൻ്റെ തുപ്പലിൽ നിന്നുള്ള ബാക്ടീരിയകളാണ് വാട്ടർ ബഫലോസിനെ ഹണ്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് എന്നാണ് സയൻറ്റിസ്റ്റുകൾ കരുതിയിരുന്നത്. എന്നാൽ അടുത്തിടെയാണ് തുപ്പലിൽ നിന്നുള്ള ബാക്ടീരിയയല്ല മറിച്ച് ഇവയിലുള്ള വെനം ഗ്ലാൻസ് ആണ് ഹണ്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് എന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. കൊമോഡോ ഡ്രാഗൺസിൻ്റെ പോയിസൺ ഉള്ളിൽ ചെന്നാൽ മനുഷ്യനിൽ പാരാലിസും ബ്ലഡ് കോട്ടിങ്ങും ഉണ്ടാകും. എന്നാൽ ഇവർ മനുഷ്യരെ ആക്രമിക്കുന്നത് വളരെ കുറവാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടെ 15 പേർ മാത്രമാണ് ഇവരുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. കൂടുതലായി ജീവനുള്ള മനുഷ്യനേക്കാൾ ഡെഡ് ബോഡികളാണ് ഭക്ഷണമാക്കുന്നത്. കാർപ്പറ്റ് വൈപ്പർ. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസായ സ്നേക്കുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒന്നാണ് കാർപ്പറ്റ് വൈപ്പർ. ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഇവർ ഒരു വർഷത്തിൽ 50,000ൽ അധികം കർഷകരുടെ മരണത്തിന് കാരണമാകുന്നു. ഇതിൻ്റെ വിഷത്തിന് പറയുന്ന പേരാണ് ഇക്കിസ്. ഈ വിഷം ഉള്ളിൽ ചെന്നാൽ ബ്ലഡ് കോട്ട് ചെയ്യാനുള്ള കഴിവ് നഷ്ടമാകുന്നു. ഇതുകൊണ്ട് തന്നെ ഈ പാമ്പിൻ്റെ കടിയേറ്റാൽ രക്തം വാർന്നാണ് ആളുകൾ മരിക്കുന്നത്. കാറ്റർപില്ലർ ഇൻ ആമസോൺ. നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന പുഴുക്കൾ ചെടികൾക്കും മരങ്ങൾക്കും മാത്രമാണ് ഭീഷണിയായി മാറുന്നത്. എന്നാൽ ആമസോണിൽ കണ്ടുവരുന്ന ഈ പുഴുക്കൾ മനുഷ്യൻ്റെ ജീവനെ തന്നെ ആപത്താണ്. ഇതിനെ നേരിൽ കണ്ടാൽ ഓടി രക്ഷപ്പെടുക എന്ന് മാത്രമാണ് ചെയ്യാനുള്ളത്. ഓരോ വർഷവും ലോകത്തിൽ ഈ പുഴുക്കളുടെ കടിയേറ്റ് മരണപ്പെടുന്നത് 40,000-ത്തിനും മുകളിലാണ്. ഇതിൻ്റെ ദേഹത്ത് കാണുന്ന വെനത്തിലെ ആൻറ്റിഗ്ലോബിൻ വെനം മനുഷ്യന് കിഡ്നി ഫെയിലിയറും ഇൻറ്റേൽ ബ്ലീഡിങ്ങും ഉണ്ടാക്കുന്നു. ജയിൻ്റ് ഹോർണറ്റ്. ചൈനയിൽ കണ്ടുവരുന്ന ഈ ജയിൻ്റ് ഹോർണറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കടന്നലുകളാണ്. സാധാരണ കടന്നലുകളുടെ വലിപ്പം 25 മില്ലിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ വലിപ്പമെന്ന് പറയുന്നത് 6.4 സെൻറ്റിമീറ്റർ ആണ്. എല്ലാ കടന്നലുകളെ പോലെയും ഇതും ഡേഞ്ചറസ് ആണ്. 2013 മാത്രം ചൈനയിൽ 86 പേരാണ് ഇതിൻ്റെ കുത്തേറ്റ് മരണപ്പെട്ടത്. ഇതിൻ്റെ വിഷം ബ്ലഡിൽ ചേരുമ്പോൾ RCC അഥവാ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാതാകുന്നു. തുടർന്ന് കിഡ്നി ഫെയിലിയർ, പിന്നീട് മരണത്തിലേക്ക് വഴിവെക്കുന്നു. മനുഷ്യൻ്റെ വീർപ്പിനോട് ഏറെ ആകൃഷ്ടരാണ് ഈ കടന്നലുകൾ. അതുകൊണ്ട് തന്നെ ഇവർ മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ
ടോപ്പ് 5 മലയാളം എന്ന നമ്മുടെ ചാനലിൽ നിന്ന്. സീ യു. Oh,